ഏജസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം അമ്മാറാണ്. നമുക്കിന്ന് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാം. അതായത് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറിച്ച പാഷൻ ഫ്രൂട്ടാണ്. ഇത് പറിച്ച് വെച്ചിട്ട് ഒരു 3 ദിവസമായി. ഈ പരുവമാകുമ്പോൾ ഇത് പറിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതവിടെ ഇരുന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ തൊലി ഇങ്ങനെ ചുളുങ്ങും. ചുളുങ്ങുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പഴുത്തു നല്ല മധുരമാകും. ഈ സമയത്തിൽ കണ്ടിച്ചെടുത്ത് ഇത് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് കണ്ടിച്ചതിൻ്റെ ഇതുപോലത്തെ മുറിച്ച് ഇതിനകത്ത് ജ്യൂസിങ് എടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ എല്ലാം അകത്തെ മാംസള ഭാഗം എടുക്കാം. അതെടുക്കുന്ന സമയം കൊണ്ട് ഇത് മുകളിൽ കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് താഴെ വീഴാതെ എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്ന് ഒന്ന് കാണാം. പാഷൻ ഫ്രൂട്ട് മേളിൽ കിടക്കുന്നത് മുകളിൽ നിന്ന് പറിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. തോട്ടി വെച്ച് പറിക്കുമ്പോഴേ അത് താഴോട്ട് വീണാലടങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ പൊട്ടിപ്പോകാതെ കിട്ടാൻ വേണ്ടി പാഷൻ ഫ്രൂട്ട് പറിക്കാനായിട്ടൊരു മെത്തേഡ്, ഇതുപോലൊരു കുപ്പി, ഈ കുപ്പിയുടെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അത് ഈ തോട്ടിയുടെ അറ്റത്തോട്ട് വെച്ച് കെട്ടുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കുക. ഇതിനകത്ത് വീണ് കിടക്കും, താഴെ പോകത്തില്ല. ഇതെങ്ങനെയാണ് പറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തു നിന്ന് നമ്മളെടുത്ത ജ്യൂസാണിത്. ഇത് നമുക്ക് മിക്സിയിലോട്ട് ഒഴിച്ച് അടിച്ചെടുക്കാം. 10 പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട്. ഇതിലേക്ക് ഒരു 10 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ്. നമ്മൾ ജ്യൂസ് അരിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാര തിളപ്പിച്ച് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് വെള്ളവും ഇതുപോലെ ഈ തവിക്ക് 4 തവി പഞ്ചസാരയും കൂടെ തിളപ്പിച്ചതാണ്. അത് തിളപ്പിക്കുന്നതിന് മുമ്പേ തണുത്ത വെള്ളത്തിൽ പഞ്ചസാര അലിയിച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാനിയാക്കിയിട്ടില്ല, തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. പഞ്ചസാര സിറപ്പും നമ്മുടെ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതല്ല. സ്ക്വാഷ് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെക്കാം. ഇതിലൊരു 1/2 ഗ്ലാസ് സ്ക്വാഷ് എടുക്കുക. ബാക്കി വെള്ളം കൂടെ ചേർത്ത് 1 ഗ്ലാസ് ആക്കി കുടിക്കാം. പിന്നെ അഡീഷണൽ മധുരം ഒന്നും ചേർക്കണ്ട, ഇതിനാവശ്യത്തിന് മധുരമുണ്ട്. ഇത് പുറത്ത് ഒത്തിരി ദിവസം ഇരിക്കത്തില്ല. കാരണം നമ്മൾ പഞ്ചസാര മാത്രമേ തിളപ്പിച്ചിട്ടുള്ളൂ, ജ്യൂസ് നമ്മൾ തിളപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർക്കണം. അതൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള സ്ക്വാഷാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ദിവസങ്ങളോളം ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പാഷൻ ഫ്രൂട്ട് കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലായ AJS ക്രിയേറ്റീവ് വേൾഡിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.